തണുപ്പ് കാലത്താണ് ഈത്തപ്പഴം പൂക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ആളുകൾ പാകിസ്ഥാനികൾ വന്നിട്ട് അതിൻ്റെ മുള്ളുകൾ അതിൻ്റെ പട്ടയിലുള്ള മുള്ളുകൾ മൊത്തം ക്ലീൻ ചെയ്യും. എന്നിട്ട് പൂങ്കുല വരുന്ന സമയത്താണ് അത് പരാഗണം ചെയ്യൽ. അപ്പോൾ ഇവരിപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹായ്, നമ്മുടെ ഈത്തപ്പഴം പൂക്കണ കാലമാണ് ഈ തണുപ്പ് കാലത്ത്. ദുബായിൽ ദുബായിൽ നല്ല മിക്ക സ്ഥലങ്ങളിലും ഈത്തപ്പഴം പൂക്കുന്നത് ഈ തണുപ്പ് കാലത്താണ്. അപ്പോൾ ഇവിടെ അത് പരാഗണം ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. മരത്തിൽ ഏകദേശം 10-20 കൊലകൾ വരും കേട്ടോ. അതിൽ എല്ലാ പൂങ്കുലകളും നമ്മൾ പരാഗണം ചെയ്യാറുണ്ട്. എന്നിട്ട് അതിൽ കരുത്തുള്ള 6-7 കൊലകൾ നിർത്തലുള്ളൂ. ആ എടുക്കുന്നത് ആൺപൂവാണ് കേട്ടോ. അവർ കൊണ്ടുവന്ന ആൺപൂവിൻ്റെ കൊലകൾ ഒരു 3-4 ഇതൾ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് കെട്ടി കൊടുക്കാൻ ചെയ്യുക. കണ്ടില്ലേ, അതാണ് പരാഗണം. ഓക്കെ, ഇതൊക്കെ മുമ്പ് ചെയ്തതാണ്. അതിൻ്റെ അപ്പുറത്താ കാണുന്നതൊക്കെ വലുതായി നിൽക്കണതൊക്കെ മുമ്പ് ചെയ്തതാണ്. ഇത് രണ്ട് ദിവസം കൂടുമ്പോൾ, ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് കുലച്ചിങ്ങനെ വരല്. ഏകദേശം 16-18 കൊലകൾ വരും ഒരു മരത്തിൽ. ഓക്കേ.